ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം ിൽ യശുവിൻ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിനെ എതിർക്കരുത് എന്നതിനെ പറ്റിയാണ് ഒന്നാമതായിട്ട് അവിശ്വാസികൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പോസിലെ പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ചതെതിരെ നിങ്ങളെപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു എന്താണ് ഈ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുക എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ കണ്ടിട്ടില്ല ഈ ഗുസ്തി മത്സരത്തിൽ ഒരാൾ അടുത്ത് വരുമ്പോൾ മറ്റേയാൾ അയാളെ എതിർക്കുകയാണ് അതായത് ഒരു കാരണവശാലും അയാളിങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിനെ കൊണ്ടുവരുമ്പോൾ യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു യേശുവെന്ന മഹാസത്യത്തെ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ആ വ്യക്തി ആ സുവിശേഷ സത്യത്തോട് മല്ലടിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി എല്ലാ രാജ്യക്കാർക്കും വേണ്ടി മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ദൈവമയച്ച സമ്മാനമാണ് യേശുക്രിസ്തു സ്വന്തം പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് സ്വർഗത്തെത്തിച്ചേരാൻ ഒരിക്കലും സാധ്യമല്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നതോ നമ്മൾ മുട്ടിന്മേൽ നിന്ന് വെറുതെ കൈവിരിച്ചു പിടിക്കുന്നതോ കുപ്പിച്ചില്ല മുകളിൽ കൂടെ നടക്കുന്നതോ ആയിരം ദിവസം പട്ടിണി കിടക്കുന്നതോ നമ്മുടെ പാപത്തെ നമ്മിൽ നിന്ന് നീക്കി നീക്കിക്കളയത്തില്ല നമ്മുടെ പാപം നമ്മിൽ നിന്ന് നീങ്ങി നീങ്ങിപ്പോകണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ കഴുകണം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമുക്ക് പോയി വിശുദ്ധരുടെ മധ്യസ്ഥം തേടാം പരിശുദ്ധാമയോട് പ്രാർത്ഥിക്കാം അതൊക്കെ ശരിയാണ് അതൊക്കെ നല്ല കാര്യമാണ് എന്നാൽ നമ്മുടെ പാപം എന്ന് പറയുന്ന പ്രശ്നത്തെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തം നമ്മുടെ മേൽ ഒഴുകി ഇറങ്ങിയേ തീരൂ രക്തം ചിന്താതെ പാപമോചനമില്ല രക്തം ചിന്താതെ രക്ഷയില്ല അതുകൊണ്ട് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടായ യേശുവിൻ്റെ രക്തം ചിന്തപ്പെട്ടു യേശു നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നു അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപമോചനമുണ്ട് സൗജന്യമായി സ്വർഗമുണ്ട് ഇതാണ് സുവിശേഷം അപ്പോൾ ഈ സുവിശേഷ സത്യം ഒരു വചനപ്രഘോഷകൻ വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടെ ആയിരിക്കാം അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയായിരിക്കാം ഏത് വിധത്തിലും ആയിക്കോട്ടെ ഒരു പുസ്തകത്തിലൂടെ ദൈവം സംസാരിക്കുന്നു ഒരു ടി വി പ്രോഗ്രാമിലൂടെ പക്ഷേ ഈ വ്യക്തി ഹൃദയം അടച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ഈ കേൾക്കുന്നതൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് യേശുവിനെ വേണ്ട യേശുവിനെ എൻ്റെ ഹൃദയത്തിൻ്റെ കർത്താവായിട്ട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല യേശു എൻ്റെ ഹൃദയത്തിൽ മുട്ടുന്നത് നിർത്തിക്കോ ഞാൻ വാതിൽ തുറന്ന് തരത്തില്ല യേശുവിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹൃദയം അടച്ചു കളയുമ്പോൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് മർക്കടമുഷ്ടി പിടിക്കുന്നവരെ മുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുപ്പിയുടെ അകത്തേക്ക് ഒരു കുരങ്ങൻ അതിൻ്റെ കൈ അകത്തേക്കിട്ടിട്ട് ആ കുപ്പിയിൽ കിടക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൈയിൽ വാരി പിടിക്കുകയാണ് എന്നിട്ട് ആ ഭക്ഷണ സാധനത്തോടുകൂടി തന്നെ ഈ കൈ പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നു കുരങ്ങനെ കൊണ്ട് സാധിക്കത്തില്ല ആ കൈ തുറന്ന് അതിൻ്റെ അകത്തുള്ളത് വിട്ട് കളഞ്ഞാൽ മതി പ്രശ്നം തീരും പക്ഷേ കുരങ്ങനത് വിടത്തില്ല കുരങ്ങൻ ജീവൻ പോയാലും ആ കൈ മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെ കുപ്പിയിൽ നിന്നും കൈ എടുക്കാൻ നോക്കുന്നു അതിന് സാധിക്കുന്നില്ല ഇതിനെയാണ് നമ്മൾ മുഷ്ടി എന്ന് പറയുന്നത് അതായത് പിടിവാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തു രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പരിശുദ്ധാത്മാവിൻ്റെ കൺവിക്ഷൻ ആ കൃത്യമായ ബോധ്യം കിട്ടിയിട്ടും യേശുവിനെ തള്ളിക്കളയുന്നവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹെബ്രായ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു ഇത്ര വലിയ രക്ഷയെ അവഗണിക്കുന്ന നമ്മൾ എങ്ങനെയാണ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ഇത്ര വലിയ രക്ഷ ഇത്രയ്ക്ക് മഹത്തായ രക്ഷ ദൈവം തൻ്റെ വചനത്തെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി കുരിശിൽ തറച്ച് വധിക്കപ്പെടുവാൻ മനസ്സായി നമ്മെ രക്ഷിച്ച രക്ഷയെ വേണ്ട എന്ന് പറയുന്നവർ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നാണ് ചോദിക്കുന്നത് മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ആ ഹിതത്തെപ്പറ്റി പദ്ധതികളെപ്പറ്റിയൊക്കെ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അത് ചെയ്യുന്നതാണ് ദൈവ ഇഷ്ടം ഇത് ചെയ്യുന്നതാണ് ദൈവ ഇഷ്ടം അങ്ങോട്ട് പോകുന്നതാണ് ദൈവ ഇഷ്ടം പക്ഷെ പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായിട്ട് യോഹനനസ്സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയെട്ടാമത്തെ തിരുവചനത്തിൽ അന്നത്തെ യഹൂദ ജനങ്ങൾ യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഞാൻ വിചാരിച്ചത് യേശു ഇങ്ങനെ പറയുമായിരുന്നു പാവങ്ങളെ സഹായിക്കണം എന്നും പ്രാർത്ഥിക്കണം ആഴ്ചയിൽ ഒരിക്കലും ഉപവാസം എടുക്കണം പ്രിയപ്പെട്ടവർ ഇതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും യേശു പറഞ്ഞ മറുപടി അതല്ല വായിക്കുക സുവിശേഷം ആറാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനം യേശു പറയാണ് ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അവിടെ അയച്ചവനിൽ വിശ്വസിക്കുക ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അപ്പൊ പാവപ്പെട്ടവരെ സഹായിക്കണ്ടേ സഹായിക്കണം പള്ളിയിൽ പോകണ്ടേ പോകണം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കണം ഉപവാസം എടുക്കണോ എടുക്കണം പക്ഷെ യേശു എന്താ അതൊന്നും പറയാത്തത് യേശു പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല അവിടെ അയച്ചവനിൽ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വീണ്ടും ചെലൻ്റെ അനുഭവം ഉണ്ടാകുന്നു നാം പുതിയ സൃഷ്ടിയായി മാറുന്നു നേരത്തെ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ സൽപ്രവൃത്തികൾ താനേ ചെയ്യാൻ തുടങ്ങുന്നു സൽപ്രവൃത്തികൾ ഒഴുകാൻ തുടങ്ങുന്നു പാവപ്പെട്ടവരെ കാണുമ്പോൾ സഹായിച്ചു പോകുന്നു കരയുന്നവരെ കാണുമ്പോൾ കൂടെ കരയുന്നു പൈസ എടുത്തു കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല വേദനിക്കുന്നവരെ കാണുമ്പോൾ നമുക്കും വേദനിക്കുന്നു പ്രയാസമനുഭവിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹായം ചെയ്തു കൊടുക്കുന്നു ഒരുപാട് നേരം പ്രാർത്ഥിക്കാൻ കൊതി തോന്നുന്നു അതേ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക പ്രവൃത്തികൾ രണ്ടാമത് വരേണ്ടതാണ് ആദ്യം വരേണ്ടത് ദൈവപുത്രനുള്ള വിശ്വാസമാണ് നമ്മൾ പലപ്പോഴും ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പ്രവൃത്തി 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 രണ്ടാമത് വരണം ആദ്യം യേശുവിനുള്ള വിശ്വാസം ട്യൂബ് ആദ്യം കത്തത്തില്ല ആദ്യം കറൻറ്റ് വരണം ആദ്യം ശക്തി വരണം ഫാൻ ആദ്യം കറങ്ങത്തില്ല ആദ്യം കറൻറ്റ് വരണം പിന്നെ ഫാൻ കറങ്ങിക്കോളും ആദ്യം കറൻറ്റ് വരണം പിന്നീട് ട്യൂബ്ലൈറ്റ് കത്തിക്കോളും നമ്മൾ എപ്പോഴും പറയുന്നത് ലൈറ്റ് കത്തുന്നതിനെ കുറിച്ചാണ് ഫാൻ കറങ്ങുന്നതിനെ കുറിച്ചാണ് പ്രവൃത്തി 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 പ്രിയപ്പെട്ട അകം ഇരുണ്ടിരിക്കുമ്പോഴും അകം മരിച്ചിരിക്കുമ്പോഴും ആത്മാവ് മരിച്ച് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ കഴിയുമ്പോഴും കുറേയേറെ സൽപ്രവൃത്തികളൊക്കെ ചെയ്യാൻ എല്ലാവരെ കൊണ്ട് സാധിക്കും അത് യേശുവിന് നന്നായിട്ട് അറിയാം അതിനെപ്പറ്റി അല്ല കർത്താവട പറയുന്നത് അവിടെ നയിച്ചവനിൽ വിശ്വസിക്കുക അതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അങ്ങനെ യേശു വന്നു കഴിയുമ്പോൾ സൽപ്രവൃത്തികൾ സമൃദ്ധമായി ഒഴുകുക തന്നെ ചെയ്യും ലോകത്തിന് ആ വ്യക്തി ഒരു അനുഗ്രഹമായിരിക്കും ഈ സുവിശേഷത്തെ സത്യമാണെന്ന് മനസ്സിലായതിനു ശേഷവും തട്ടിക്കളയുന്നവരുടെ അവസ്ഥ പരിതാപകരമാണ് അവരെ പറ്റിയാണ് കർത്താവ് പറയുന്നത് ഇത്ര മഹത്തായ രക്ഷ അവഗണിച്ചാൽ എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത് ഹെബ്രായിരകനെ രണ്ടിൻ്റെ മൂന്ന് അത് വ്യക്തമായിട്ട് പറയുകയാണ് മർക്കടമുഷ്ടി പിടിക്കരുത് വ്യക്തമായ ഒരു ഉദാഹരണം നമുക്ക് യോഹനന്റെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു അവിടെ ജന്മനാ അന്ധനായ ഒരുവൻ വഴിയിലിരുന്ന് ഭിക്ഷ എടുക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് കർത്താവേ ഈ മനുഷ്യൻ ജന്മന അന്ധനായിരിക്കുന്നത് ഇവൻ്റെ പാപം മൂലമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും പാപനിമിത്തമാണോ യേശു മറുപടി പറയുന്നു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല ഇവൻ അന്ധനായിരിക്കുന്നത് പിന്നെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ് ദൈവം ഇവനിലൂടെ മഹത്വമെടുക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ നാമം ഇവനിലൂടെ ഉയർത്തപ്പെടാൻ പോവുകയാണ് യേശു സത്യദൈവമാണെന്ന് ഇവനിലൂടെ വെളിപ്പെടാൻ പോവുകയാണ് ദൈവമയച്ച വചനം ദൈവമയച്ച രക്ഷകൻ സകല മനുഷ്യരെയും സ്നേഹിക്കുന്നവനാണെന്ന് ഇവനിലൂടെ വെളിപ്പെടാൻ പോവുകയാണ് ദൈവം കരുണയുള്ളവനാണെന്ന് വെളിപ്പെടാൻ പോവുകയാണ് ദൈവം സ്നേഹമാണെന്ന് ഇവനിലൂടെ തെളിയിക്കപ്പെടാൻ പോവുകയാണ് ഇവൻ ദൈവത്തിൻ്റെ കൈകളിലെ ഒരു ഉപകരണമാണ് പ്രിയപ്പെട്ടവരേ കർത്താവ് അവനെ ശ്രീലോഹക്കുളത്തിലേക്ക് അയക്കുന്നു അവൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി അവനെ കഴുകാനായിട്ട് പറഞ്ഞുവിടുന്നു അവന് സൗഖ്യം കിട്ടുന്നു നിങ്ങളൊന്നു ഓർക്കണം ജന്മനാ അന്ധനായ ഒരുവൻ അനേക വർഷങ്ങൾ ആ സ്ഥലത്തിരുന്ന് ഭിക്ഷ എടുത്തവൻ കണ്ണു തുറക്കപ്പെട്ടവനായി കാഴ്ച തിരിച്ചു കിട്ടിയവനായി ആ പ്രദേശത്തു കൂടെ നടന്നു പോകുമ്പോൾ അന്നത്തെ യഹൂദ മത നേതാക്കന്മാർ ചെയ്തത് ഈ സുഖപ്പെടുത്തിയ വ്യക്തിയിൽ വിശ്വസിക്കുക എന്നുള്ള വലിയ കാര്യമല്ല പകരം അവർ അവനെ വിളിച്ച് ചോദ്യം ചെയ്യുക ഒരു കുറ്റവാളിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാർ ചോദ്യം ചെയ്യുന്നത് പോലെ സത്യം തെളിയിക്കുന്നത് വരെ ചോദ്യം ചെയ്യുന്നത് പോലെ ഒരു തെറ്റും ചെയ്യാത്ത ഈ അന്ധനെ അവന് കാഴ്ച എന്നുള്ള ഒറ്റ കാരണത്താൽ അവനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യുക അവന് മടുപ്പ് തോന്നുന്നവരെ ചോദ്യം ചെയ്യാൻ അവൻ ഉറച്ചു നിൽക്കുകയാണ് ഒടുവിൽ അതും പോരാഞ്ഞിട്ട് അവൻ്റെ മാതാപിതാക്കളെ വിളിപ്പിച്ചിട്ട് ചോദിക്കുന്നു ഇത് നിങ്ങളുടെ മകൻ തന്നെയാണോ ഇവൻ എങ്ങനെയാണ് കാഴ്ച കിട്ടിയത് ഇവൻ അന്ധനായിരുന്നു അവർ ഭയന്നുകൊണ്ട് പറഞ്ഞു അവൻ അന്ധനായിരുന്നു ജനിച്ചപ്പോൾ തന്നെ കാഴ്ചയില്ലായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത് അവനോട് ചോദിക്കണം പ്രിയപ്പെട്ടവരെ അവർക്ക് യേശുവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ദൈവമഹിച്ച സത്യസുവിശേഷത്തെ അവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല അവർ അതിനെ റിജക്ട് ചെയ്യുകയാണ് അവർ അതിനെ തട്ടിക്കളയാണ് ഇതിനാണ് കർത്താവ് പറയുന്നത് മറക്കടമുഷ്ഠിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ചതിനെതിരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ രാജ്യത്തോ വർഗത്തോ ആയിക്കോട്ടെ യേശുവിൻ്റെ സുവിശേഷം യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു മരിച്ചുവെന്ന സത്യം നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ യേശു കുരിശിൽ ബലിയായെന്ന സത്യം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബോധ്യത്തെ എതിർക്കരുത് പകരം പറയണം പരിശുദ്ധാത്മാവേ ആ യേശുവിനെ എനിക്ക് വേണം ആ കർത്താവിനെ എനിക്ക് വേണം പ്രിയപ്പെട്ടവരെ ഈ അന്ധനെ ഇവരെ എതിർക്കുകയാണ് ഒടുവിൽ അവൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കൃത്യമായിട്ടുള്ള തിയോളജി ഒന്നും എനിക്കറിയത്തില്ല ഫിലോസഫി എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നാവ് ഐ സി നേരത്തെ ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു ജന്മന അന്ധനായ ഒരുവന്റെ കണ്ണ് ഇന്ന് വരെ ആരെങ്കിലും തുറന്നതായി ഞാനോ നിങ്ങളോ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണ് യഹൂദ മത നേതാക്കന്മാർ ചെയ്തത് അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി ഒരു തെറ്റും ചെയ്യാത്ത അവന് അന്ധനായിരുന്നവന് കാഴ്ച കിട്ടിയത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവനെ സിനഗോഗിൽ നിന്നും പുറത്താക്കി ആ മതത്തിൽ നിന്നും അവനെ അവനെടുത്ത് പുറത്താക്കുകയാണ് യേശു പിന്നീട് അവനെ കാണുമ്പോൾ പറയുന്നുണ്ട് നീ മനുഷ്യപുത്രരിൽ വിശ്വസിക്കുന്നുണ്ടോ ഊപകർത്താവെ എന്ന് പറയുമ്പോൾ അത് ഞാനാണെന്ന് പറഞ്ഞ് യേശു അവനെ ആലിങ്ങനെ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ആ മത നേതാക്കളുടെ മുൻപിൽ യേശുവിനെ തിരിച്ചറിയാൻ യേശുവിന്റെ നാമം മഹത്വപ്പെടാൻ പിതാവ് അനുവദിച്ച ഒരു സംഭവമാണിത് പക്ഷേ അവർ പരിശുദ്ധാത്മാവനോട് മല്ലടിച്ചു വീണ്ടും യോഹനാന സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ചീഞ്ഞളിഞ്ഞ ലാസറിനെ മരിച്ചു കഴിഞ്ഞ നാലാമത്തെ ദിവസം ശവം ചീഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ഭവനത്തിൽ വന്ന് യേശു ക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കുക ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള മഹാത്ഭുതം ചീഞ്ഞളിഞ്ഞവൻ ജീവനിലേക്ക് നടന്നു വരുന്നു ഒരുപാട് പുരോഹിതന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്നു എന്നാൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ വായിക്കുന്നു കുറേ പേർ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഉയർത്തെഴുന്നേറ്റ ലാസറിനെ കൂടെ കൊല്ലാൻ ആഗ്രഹിച്ചു ചീഞ്ഞളിഞ്ഞ ലാസർ ഉയർത്തെഴുന്നേറ്റ് ചന്തയിലൂടെ നടന്നു പോകുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് കണ്ടിട്ട് ഈ ലാസറെ കൂടെ കൊന്നുകളയാൻ ആഗ്രഹിക്കുകയാണ് എത്ര വലിയ കഠിനഹൃദയമാണ് ഇത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നവരല്ലേ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ യേശു ഒരു മതത്തിന്റെ ഭാഗമല്ല യേശു ഒരു സഭയുടെ ഭാഗമല്ല യേശു ഒരു വിഭാഗത്തിന്റെ ഭാഗമല്ല ഒരു ധ്യാന കേന്ദ്രത്തിന്റെ ഭാഗമല്ല ഒരു പ്രേയർ ഗ്രൂപ്പിന്റെ ഭാഗമല്ല ഞങ്ങളുടെ കയ്യിലാണ് യേശുവിൻ്റെ കുത്തകി ഇരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല യേശു സകല ജാതി മതസ്ഥർക്കും വേണ്ടി മനുഷ്യർക്ക് വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി അവരെ സൃഷ്ടിച്ച ദൈവം അയച്ചുകൊടുത്ത സമ്മാനമാണ് പാപത്തിൽ കഴിയുന്ന മനുഷ്യന് സ്വർഗം കൊടുക്കാൻ ദൈവം അയച്ച സമാനമാണ് യേശു ക്രിസ്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനോട് ഒരു അവിശ്വാസി മല്ലടിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു ഉറച്ച ബോധ്യം കിട്ടുമ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അടുത്തതായിട്ട് ഒരു വിശ്വാസി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു യേശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു അവർ അവിടത്തെ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു ദൈവജനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് യഹോവയെ അനുഭവിച്ചറിയുവാൻ അവിടുത്തെ വചനങ്ങൾ പഠിക്കുവാൻ ഭാഗ്യം കിട്ടിയ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നറിയപ്പെട്ടിരുന്ന ഇസ്രായേലിനെ പറ്റി പറയുന്ന ഭാഗമാണ് യശി അറുപത്തി മൂന്ന് പത്ത് അവർ അവിടത്തെ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ തിരുവചനത്തിന് ഇങ്ങനെ പറയുന്നു നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അഹങ്കാര നിമിത്തം എൻ്റെ പരിശുദ്ധാത്മാവ് രഹസ്യത്തിൽ കരയും ദൈവം സങ്കടത്തോടെ പറയുന്നൊരു വചനം ഇതാണ് നിങ്ങളനുസരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ പരിശുദ്ധാത്മാവ് രഹസ്യമായിരുന്നു കരയും ദൈവം കരയും ദൈവം നമ്മയോർത്ത് കരയുമെന്ന് പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചാൽ ദൈവം കരയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുസരണക്കേടുകൾ നമ്മൾ ഒരിക്കലും അനുദപിക്കാതെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥകൾ ഓ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് പാപത്തെ പാപമെന്ന് വിളിക്കാതെ ലോകത്തിൻ്റെ മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിച്ചിട്ട് യേശുവേ സ്തോത്രമെന്ന് പറഞ്ഞ് നടക്കുകയും എന്നും കുർബാനയ്ക്ക് പോകുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടും നമ്മൾ അനുസരണക്കേടിൽ തുടരുമ്പോൾ പരിശുദ്ധാത്മാവ് വേദനിക്കുക ഴുതിയ ലേഖനം നാലാമധ്യായും അതിൻ്റെ മുപ്പതാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് രക്ഷയുടെ മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ സീലടിക്കാറില്ലേ പ്രിയപ്പെട്ടവരെ ഒരു പേപ്പറിൽ ഒരു ഗവൺമെൻറ് സീലടിച്ചു തന്നാൽ അതിന് വലിയ വിലയാണുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു ഒരു പേപ്പറിൽ നമുക്കൊരു സീലടിച്ച് കിട്ടിയാൽ ആ കടലാസിന് വലിയ വിലയാണുള്ളത് കാരണം അത് ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുകയാണ് ഇതുപോലെ കർത്താവ് പറയാണ് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അതൊരു മുദ്രയാണ് സ്വർഗം അംഗീകരിച്ചിരിക്കുന്നു ഈ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഈ തൻ്റെ പ്രിയപ്പെട്ട മകൾ എന്ന് ലോകത്തോടും നരകത്തോടും വിളിച്ച് പറയുന്ന സ്വർഗത്തിന്റെ അടയാളമാണ് പരിശുദ്ധാത്മാവിന്റെ സീൽ ആ മുദ്ര അത് അടിച്ചു തരികയാണ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ തരുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവൻ കഴുകപ്പെട്ടവളെന്ന് സ്വർഗം വിളിച്ചു പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് കൊടുക്കുന്ന മുദ്രയാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എഫേസോസ് നാല് മുപ്പത് നാല് മുപ്പത്തൊന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും എല്ലാ ദൂഷണവും നിങ്ങൾ ഉപേക്ഷിക്കുവിൻ എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധാത്മാവിനെ ഒരു വിശ്വാസി വേദനിപ്പിക്കുന്നത് വെറുപ്പിലൂടെയാണ് ക്ഷമിക്കാതിരിക്കുമ്പോഴാണ് മറ്റ് വ്യക്തികളോട് വെറുപ്പ് വെച്ച് പുലർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് പിടയുകയാണ് പരിശുദ്ധാത്മാവ് വേദനിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും കോപം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു വിദ്വേഷം വെറുപ്പ് എല്ലാ തിന്മകളോടും കൂടെ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തിൽ നിന്ന് എപ്പോഴെല്ലാം മാറുന്നു അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് വേദനിക്കുകയാണ് ഒരു വിശ്വാസിക്ക് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും കരയിക്കാനും സാധിക്കും ഞാൻ ഓർക്കാറുണ്ട് പരിശുദ്ധാത്മാവിന് വേദനിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ വരുന്നു ഒരു ഭാരം വരുന്നു പിന്നീട് ഒരു നന്മ നിറഞ്ഞ മറിയം പോലും ചൊല്ലാൻ പറ്റുന്നില്ല ബൈബിൾ തുറന്ന് വായിക്കാൻ പറ്റുന്നില്ല യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല എനിക്ക് പിന്നീട് മനസ്സിലായി യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് കൂടാതെ സാധ്യമല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ആപാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവന ദൈവം തന്നിരിക്കുന്നുണ്ടാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്പ എന്ന് വിളിക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവ് വേദനിച്ച് കഴിയുമ്പോൾ അപ്പ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല യേശുവേ സ്തോത്രം എന്ന് പറയാൻ പറ്റുന്നില്ല ദിവ്യബലിയിൽ ഭക്തിയോടെ പങ്കെടുക്കാൻ പറ്റുന്നില്ല എല്ലാം കുഴിഞ്ഞു മറിയുകയാണ് എല്ലാം ഇരുട്ടിലായി പോലത്തെ ഒരു അവസ്ഥ എന്നാൽ നമ്മൾ അനുദപിച്ചു കഴിയുമ്പോൾ എല്ലാം മാറി മറിയുന്നു എല്ലാം തിരിച്ചു വരുന്നു അന്ധകാരം മാറുന്നു പ്രകാശം കടന്നു വരുന്നു സഹായകന്റെ വേദന മാറി യേശുവേ തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അവിടുത്തെ രക്തം കഴുകുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശക്തമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക മൂന്നാമത് സഭയോടുള്ള മെസ്സേജ് ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് അതായത് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇരിക്കരുത് ഒന്ന് തെസലോണിയർ അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഇതൊരു വ്യക്തിയോടെന്നതിനേക്കാൾ ഉപരി സഭകളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് സഭയോട് ദൈവം കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തെ കെട്ടിയിടരുത് പ്രവർത്തനങ്ങളെ തടയരുത് പരിശുദ്ധാത്മാവിന്റെ ചിറക് വെട്ടാൻ നോക്കരുത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു വേലക്കാരനായി കാണരുത് പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്ന വഴിയിലൂടെ പോകണമെന്ന് സഭ ഒരിക്കലും നിർബന്ധം പിടിക്കരുത് പകരം പരിശുദ്ധാത്മാവ് പറയുന്ന വഴിയിലൂടെ സഭയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ദൈവം വ്യക്തമായിട്ടിവിടെ പഠിപ്പിക്കുകയാണ് ഞാൻ ഓർക്കുന്നു ചില സ്ഥലങ്ങളിലെങ്കിലും രോഗശാന്തി എന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് രോഗശാന്തി എന്നുള്ള വാക്ക് പറയാൻ പാടില്ല അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്നുള്ള വാക്ക് പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയാൻ പറ്റിയില്ലെങ്കിൽ ബൈബിള് തന്നെ പുതിയ നിയമം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഴുപത്തി ശതമാനം പേപ്പറും വലിച്ചു കീറിക്കളയേണ്ടി വരും കാരണം നമ്മൾ കാണുന്നു പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങൾ അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളാണ് തൊണ്ണൂറ് ശതമാനവും അപ്പം അത്ഭുതം അടയാളം രോഗശാന്തി എന്നൊക്കെ കേട്ടാൽ നമുക്ക് അലർജി വരുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സുവിശേഷത്തിൻ്റെ അരൂപീൽ അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ വേറെ ഏതോ ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ് നമ്മൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടങ്ങിയിട്ടില്ല കാരണം സുവിശേഷങ്ങൾ മുഴുവനും അത്ഭുതങ്ങളാണ് യേശു ഇന്നും ജീവിക്കുന്നതിനാൽ ഇന്ന് അത്ഭുതം സംഭവിക്കുക എവിടെയെങ്കിലും ഒരു അത്ഭുത രോഗശാന്തി നടന്നാൽ പിന്നീട് അയാളെ ആയിരം ഭൂതക്കണ്ണ് വെച്ചാണ് നോക്കുന്നത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ പ്രാർത്ഥിച്ചത് ശരിയാണോ അവൻ അല്ലലുയ പറഞ്ഞത് ശരിയാണോ അവൻ കൈമൊക്കിയത് ശരിയാണോ അവിടെ ശരിക്കും രോഗശാന്തി നടന്നോ ഇല്ലയോ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ ആരെയും വേദനിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത് ലോകം നശിക്കുകയാണ് നമ്മുടെ യുവജനങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കൊടിയ പാപത്തിലാണ് അവരെ വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്നല്ലേ ഞാൻ പറയുകയാണ് നമ്മൾ പുറമേ മാന്യരാണെന്ന് കരുതുന്ന നമ്മുടെ യുവജനങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കൊടിയ പാപത്തിലാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് എവിടെയാണ് യഥാർത്ഥ ശക്തി എന്ന് അന്വേഷിച്ച് കറങ്ങി നടക്കുന്നവരാണ് അവർക്ക് നമ്മൾ ഉപദേശം മാത്രം കൊടുത്താൽ പോരാ ഉപദേശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേലും അവർക്കറിയാം അവർക്ക് വേണ്ടത് ശക്തിയാണ് അവർക്ക് വേണ്ടത് ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് കുറയുന്ന നാലാമത്തെ അയ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം പറയുന്നു ദൈവരാജ്യം എന്നാൽ വാക്കുകളല്ല ശക്തിയാണ് ഗോഡ്സ് ഈസ് നോട്ട് ഇൻ ഇൻ വേർഡ്സ് ബട്ട് പവർ ദൈവരാജ്യം എന്നാൽ അത് വെറും വാക്കുകളല്ല അത് വെറും ഉപദേശമല്ല നന്നായിട്ട് ജീവിക്കണ എന്ന് പറയുന്നതല്ല പകരം ദുഷ്ടനെ വിട്ടവിക്കുന്ന ശക്തിയാണ് ലിബറേറ്റ് ചെയ്യുന്ന ശക്തിയാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ശക്തിയാണ് കെട്ടുകൾ അഴിക്കുന്ന ശക്തിയാണ് പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്ന ശക്തിയാണ് സുവിശേഷം യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനു ശേഷം പെന്തക്കുസ തിരുനാളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തമായിട്ട് നടന്നപ്പോഴാണ് ലോകം യേശുവിനെ തിരിച്ചറിഞ്ഞത് ഇന്നും അങ്ങനെ തന്നെയാണ് യേശുവിനെ അറിയാത്ത അനേക വിജാതീർ നമ്മുടെ ചുറ്റിലുമുണ്ട് അവർക്ക് യേശു സത്യദൈവമാണെന്ന് അറിയണമെങ്കിൽ ഉപദേശം മാത്രം പോരാ പ്രിയപ്പെട്ടവരെ ഉപദേശം മാത്രം പോരാ അവർക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് അവർ വിശ്വസിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും എല്ലാം ഒരുപോലെയല്ലേ ഇരിക്കുന്നത് യേശു ജീവിക്കുന്നു എന്ന് കാരണമെങ്കിൽ അതിശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകണം അതിനെ സഭ തടയാൻ പാടില്ല അതുകൊണ്ടാണ് ഒന്ന് തെസ്ലോയിർ അഞ്ച് പത്തൊമ്പതിൽ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവർത്തന ക്ഷമമായി തന്നെ പോകണം തടയരുത് 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 ഒന്ന് രണ്ടാമത്തെ രണ്ടാമധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ പൗലോസ് തന്റെ തൻ്റെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു ഡെമോൺസ്ട്രേഷൻ ഓഫ് പവർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തലായിരുന്നു എൻ്റെ പ്രസംഗം വാചക കസർത്തായിരുന്നില്ല ആളുകൾക്ക് എൻ്റെ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം തുറന്നു വിട്ടുകൊണ്ട് അവരെ അത്ഭുതപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ പ്രസംഗം വിജ്ഞാനം കൊണ്ട് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലായിരുന്നില്ല പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു പരിശുദ്ധാത്മാഅഭിഷേകം എൻ്റെ പ്രസംഗത്തിലൂടെ ഒഴുകിയിറങ്ങി എന്ന് പൗലോസ് പറയുകയാണ് അത് വെറും നോളജ് അല്ലായിരുന്നു അറിവല്ലായിരുന്നു ബുദ്ധിയുടെ കസർത്തല്ലായിരുന്നു പകരം പരിശുദ്ധാത്മാഅഭിഷേകത്തിൻ്റെ കടലല പോലെ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ എൻ്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാഭിഷേകമുണ്ടായി അങ്ങനെയാണ് ഞാൻ ദൈവരാജ്യം പണിതതെന്ന് പൗലോസ് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇത് ഇന്നും സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഒരിക്കൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ിഗ്രഹം പ്രസംഗിക്കുകയാണ് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് അറുപതിനായിരം പേര് ഒരു വലിയ സ്റ്റേഡിയത്തിൽ ഇരിക്കുകയാണ് ആ സ്റ്റേഡിയത്തിൽ ഹിപ്പികളും ഒരുപാട് പാപത്തിൽ കഴിയുന്ന യുവജനങ്ങൾ വിങ്ങി വിങ്ങി കരയുന്നത് ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് കാരണം ഒരു മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ അവൻ്റെ അറിവിന്റെ ഭണ്ഡാരമല്ല പുറത്തേക്ക് വരുന്നത് ബില്ലിഗ്രഹം പ്രസംഗിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ സ്റ്റേഡിയത്തിൽ പെരുമഴ പോലെ പെയ്യുകയാണ് പാപബോധം പശ്ചാത്തലം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവൃത്തിയിൽ കൊടും പാപികൾ മാനസാന്തരപ്പെടുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ സഭ ഒരിക്കലും തടയരുത് കാരണം ലോകം നശിച്ചു കഴിഞ്ഞു തകർന്നു കഴിഞ്ഞു സഭയുടെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ് യേശുവിനെ ലോകത്തിന് കൊടുക്കാനാണ് സഭയെ ദൈവം ലോകത്തിലാക്കിയിരിക്കുന്നത് മറ്റൊരു ഉദ്ദേശവും ഇൻ്റെ ദൈവത്തിന് മറ്റ് കാര്യങ്ങളൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ചാരിറ്റിയൊക്കെ ആർക്കും ചെയ്യാം ചാരിറ്റി വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ യേശുവിനെ കൊടുക്കാൻ സഭയ്ക്ക് മാത്രമേ പറ്റൂ അതിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് തീരൂ ആത്മാവിനെ തടയരുത് നിറിവേരുവാക്കരുത് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നവരായി ഞങ്ങൾ പലപ്പോഴും പോയിട്ടുണ്ട് ആപ്പ് തരണമേ കർത്താവേ ഞങ്ങൾ എളിമപ്പെടുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുവാൻ ആരാധിക്കുവാൻ ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ യേശുവേ സ്തോത്രം yesüve Nanni, yesüve aradana.